ഹലോ, അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കി ടോഫി ബർത്ത്ഡേ കേക്കാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേയിട്ട് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്താൽ എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുരു ഇല്ലാത്ത 1 കപ്പ് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇതേപോലെ വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ 1 കപ്പ് എടുക്കേണ്ടത്. ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതേപോലെ വടിച്ചെടുക്കണം കേട്ടോ. 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇതൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആദ്യം ഇതിലോട്ട് നമുക്കൊരു 11 ടേബിൾ സ്പൂണ് ചൂട് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുതിർന്ന പോലെ ആവാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് മതി ഹോട്ട് വാട്ടറിൽ, അതായത് നല്ല തിളച്ച വെള്ളം തന്നെ വേണം. അതിൽ ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് നമ്മളിത് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മിക്സറ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈന്തപ്പഴം ഇതുപോലെ പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒരു 125 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കുക. നമുക്കിനി 125 ഗ്രാം ബട്ടർ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഉപയോഗിക്കുക. അപ്പോൾ ബട്ടർ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊരു 225 ഗ്രാം പൊടിച്ചതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തരി അധികം ഇല്ലാത്തണച്ചെങ്കിൽ അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. തരി കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പൊടിച്ചു കൊടുത്തിട്ട് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോ കുറെ ചേട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പൊ എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റായി ഒന്ന് ഡബിളായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ബീറ്ററോണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊരു ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളൊരു 30 സെക്കൻഡ് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു ലൂസ് തന്നെ ഇതിന് വേണ്ടോ, ഇനി നമ്മൾ എക്സ്ട്രാ പാലൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിതൊരു മോൾഡിലോട്ട് മാറ്റാം. അപ്പൊ ഞാനിവിടെ 7 ഇഞ്ചിന്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി ഈ ബാറ്റർ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്ററി ഫുള്ളായിട്ട് നമ്മൾ മോൾഡിലേക്ക് 7 ഇഞ്ചിൻ്റെ മോൾഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഒപ്പാക്കി കൊടുക്കാം. ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഒരുപാട് ലൂസ് അല്ലാത്ത കാരണം നമ്മൾ സ്പാറ്റുകൾ വെച്ചിട്ട് ചെയ്യണം. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റ് OTG അണച്ചെങ്കിൽ ഒരു 45 മിനിറ്റ് 170 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാനസോണിക്കിന്റെ കൺവെക്ഷൻ ആയിട്ടുള്ള ഓവൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം.
എന്നിട്ട് ബേക്കായിട്ട് സ്ക്രൂർ വെച്ച് നോക്കുമ്പോൾ ബേക്കായിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ടൈമും കൂടെ അതിനനുസരിച്ച് കൂടുതൽ വെച്ച് കൊടുക്കുക. ഇതിലേക്കുള്ള സോസ് തയ്യാറാക്കാം. അപ്പം ഞാൻ 1/3 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 150 ml ക്രീം, വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 50 g അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 1/4 teaspoon ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ബ്രൗൺ ഷുഗറൊക്കെ നന്നായി ഉരുകി ഒന്ന് ക്രീമാക്കി എടുക്കണം. അപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ട് ചെയ്യുക, കരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഒന്നുകൂടെ തിക്കാക്കണം നമുക്ക് നമ്മുടെ ഈ സോസ്. അപ്പം നമ്മുടെ ബ്രൗൺ ഷുഗറൊക്കെ നന്നായിട്ട് മെൽട്ടായി പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറിയൊരു തിക്നെസ് ഉണ്ടായാൽ മതി. ആ ഒരു തിക്നെസ് ആയി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സോസ് ഇതേപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു തിക്നെസ് മതിയാവും. ഇനിയിതൊന്ന് കൂളായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് പാകമായി കിട്ടും. നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ കേക്ക് ബേക്കായിട്ട് ഇതേപോലെ 3 പീസാക്കിയിട്ട് 3 ലെയറായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പം ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 180°C ഏകദേശം 55 മിനിറ്റ് എടുത്തു ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. അപ്പം ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വാനില എസെൻസ് പോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറും കൂടി ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതായത് ഒരുപാട് ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രീം ഒന്ന് പിടിക്കാനായിട്ടൊന്ന് ജസ്റ്റ് നനച്ചു കൊടുത്താൽ മതി. അപ്പം ഇത് ബർത്ത്ഡേ കേക്കിനെ ബർത്ത്ഡേ കേക്കായിട്ട് ഉപയോഗിക്കാം. ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വേണം നമുക്ക് കഴിക്കാൻ. നമുക്കിതിനകത്ത് വിപ്പിംഗ് ക്രീം ഒന്ന് വെച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെച്ച് കൊടുത്താൽ മതി ഒരേ ലെയറിൽ കേട്ടോ. തിക്ക് ലെയറായി വരണ്ട. ഇനി ഈ ലെയറിലോട്ട് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ടോഫിയിൽ ഈ സോസിൽ നല്ല മധുരമുണ്ട്. അപ്പം നമുക്ക് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഓരോ ലെയറിലും നമ്മൾ ഈ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കാം നമുക്ക്. നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെയറ് നമുക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ബേക്ക് ചെയ്തതിന്റെ അടിഭാഗമാണ് ഞാൻ ടോപ്പിലേക്ക് ആക്കിയിട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക. ഇനി നമുക്ക് ക്രീം വെച്ച് ക്രംബ് കോട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതേപോലെ ഒന്ന് ക്രീം വെച്ച് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സൈഡിലും ക്രീം വെച്ച് കോട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ ഒരു ടാഗോ എന്തെങ്കിലും എടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഫ്ലെക്സിബിളാക്കിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഒരുപാട് ക്രീമൊന്നും വെച്ച് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല, ക്രംബ് കോട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. നമ്മളിത് സോസ് ഇതിൻ്റെ മീതെ ഒഴിക്കുന്നതാണ്. നമുക്ക് ഈ ടോപ്പ് ഭാഗം
ഉള്ളിലേക്കൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. എനിക്കൊരു ക്രീം ഷേപ്പായിട്ട്, അതായത് നമ്മളിപ്പോൾ ഈ ക്രം കോട്ട് ചെയ്യുമ്പോൾ നല്ല മിനുസ്സായിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റിയില്ല വെച്ചെങ്കിൽ, നമ്മുടെ ഈ നൈഫ് എടയ്ക്കൊന്ന് നല്ല ഹോട്ട് വാട്ടറിൽ മുക്കി കൊടുത്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ക്രീം ഇതിൻ്റെ മീതെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം കേക്ക് ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സൈഡിലൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഇതേപോലെ ഈ ഒരു മോഡലിലാണ് നമ്മൾ ചെയ്യുന്നത്. സൈഡിലൊക്കെ ക്രീം കുറവിട്ടിട്ട് കേക്ക് ഒന്ന് ഏകദേശം കാണുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. നമുക്കിത് സോസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിനി ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് വേണം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ. ഡ്രിപ്പ് ഡ്രിപ്പ് കേക്ക് പോലെ ആക്കി കൊടുക്കണം. ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഡിസൈൻ ചെയ്യാം. ഇനി ഇതിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇതേപോലെ ടോപ്പ് ഭാഗത്ത് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സോസ് വെച്ചിട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ മീതെ ഇതിൻ്റെ മീതെ നമുക്ക് സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗോൾഡൻ ബോളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കണതാണ് ഈ ഗോൾഡൻ ബോളൊക്കെ. ഗോൾഡൻ പൈപ്സ് വെക്കുക. അതേപോലെ ഇതൊക്കെ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കണതാണ് ഗോൾഡൻ ബോൾസ്, ഗോൾഡൻ പൈപ്സ്. ഇതൊക്കെ ഞാനൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കിടിലും കേക്കാട്ടെ, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മുടെ സ്റ്റിക്കി ടോഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.